എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിചാരണ കോടതി ജഡ്ജിയെ മാറ്റാനുള്ള അവസാനത്താണി എന്ന നിലയിൽ സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള അതിജീവിതരുടെ തീരുമാനത്തെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് കാണുന്നതെന്ന് പ്രമുഖ നിർമ്മാതാവ്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ആവശ്യത്തിന്റെ മെറിറ്റും പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു. വേറെ ഏതോ രണ്ടു പേർ തമ്മിൽ സംസാരിക്കുന്നു. ഇവരുമായി ദിലീപിന് എന്ത് ബന്ധമാണുള്ളതെന്ന് ഇവിടുത്തെ ചോദ്യം. ജഡ്ജി തിരിച്ച് പ്രതികരിക്കുന്നതായിട്ടുള്ള യാതൊരു തെളിവും അവിടെ ഹാജരാക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ അനുമാനം ശരിയാണെന്ന് കോടതി എങ്ങനെ പറയുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരു കോടതിയിലെ ജഡ്ജ് കേസിൽ തീരുമാനമെടുക്കുന്നത് തന്റെ മുൻപിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ നാട്ടിലെ കോടതികളെല്ലാം തന്നെ തെളിവ് കോടതികളാണ്. അവർ അങ്ങനെ പറഞ്ഞു. ഇവർ ഇങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നതല്ല നമ്മുടെ കോടതി സംവിധാനം. അത് വളരെ വ്യക്തമാണ്. ഒരു കോടതിയിൽ തെളിവ് കൊടുത്തിട്ട് അത് സ്വീകരിച്ചില്ലെങ്കിൽ ആ വിഷയം ഉന്നയിക്കാം. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. പ്രോസിക്യൂഷൻ വീക്കാണെന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണ് കുറ്റപത്രം. ആ ഭാഗത്ത് എവിടെയെങ്കിലും നിന്നുകൊണ്ടാണ് കേസ് ഇപ്പോൾ കറങ്ങുന്നത്. ഇത് ഇപ്പോൾ വേറെ എവിടെയോ കിടന്ന് കറങ്ങുകയാണ്. December 29 മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ എല്ലാം മറിച്ച് എവിടെയാണെന്നാണ് ചോദ്യം. ഒരു ജഡ്ജിയെ വെറുതെ അങ്ങ് മാറ്റാൻ സാധിക്കുമോ? അങ്ങനെ മാറ്റുകയാണെങ്കിൽ കേസ് വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. പുതിയ ജഡ്ജി വന്നാൽ കേസ് നീണ്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ ഈ കേസിന് പുറകിലുള്ള എല്ലാവർക്കും അറിയാം. ദിലീപിന് സമാധാനം കിട്ടരുത്, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കരുത് എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം കാരണം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 5-6 സിനിമകളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. ഒരു വർഷം മാത്രം ഇത്രയും സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കാറുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.